ഹലോ ഫ്രണ്ട്സ്, ബിഡോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ ഇന്ന് സ്വെറ്റ് കോയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 weeks മുന്നേ തന്നെ നമ്മൾ സ്വെറ്റ് കോയിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നല്ല രീതിക്ക് ആ വാക്ക് ചെയ്യുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻക്വയറി. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആപ്പ് ജസ്റ്റ് ലോഞ്ച് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ ഒരു ടോക്കൺ ഒന്നും ലിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും മുന്നേ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോക്കൺ കുറേ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ അവരൊന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാക്ക് ചെയ്തിട്ട് ആ ഒരു കോയിൻ കിട്ടുന്ന സമയത്ത് നമുക്കത് റിവാർഡായിട്ട് വിഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മുടെ കോയിൻ DCXലെ ചെറിയൊരു ഹാക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോയിൻ DCX യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 2FA എനേബിൾ ചെയ്ത് വയ്ക്കുക. ഗൂഗിൾ ഒതന്റിക്കേറ്റർ മാക്സിമം ഇനേബിൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ സെക്യൂരിറ്റി മാക്സിമം ഒന്ന് ഇൻക്രീസ് ചെയ്യുക. കൂടുതൽ അസറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേറെ നല്ല നല്ല എക്സ്ചേഞ്ചിൽ ബിനാൻസിലൊക്കെ ഒട്ടിക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുക. കാരണം ആ ഒരു ഇഷ്യൂസ് അവർ റിസോൾവ് ചെയ്യുന്നവരെ നിങ്ങളുടെ അസറ്റ് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നല്ല അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈപ്പിക്കുക, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ബിനാൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴത്തെ BTC അപ്ഡേറ്റ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ BTC ഇന്നലെ നമുക്ക് ഏകദേശം ഒരു 18,225 വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൗൺസ് ബാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $19,500 to $19,700 ആയിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇന്നലെ ഒരു ഫെൽ ഡൗൺ കണ്ടത്. അപ്പോൾ ഏകദേശം ഡ്രോപ്പ് ചെയ്ത് ഒരു $18,200 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള മേജർ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ $18,500 $17,600 നമുക്ക് മേജർ ആയിട്ട് വരുന്ന രണ്ട് സപ്പോർട്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു $15,000 to $14,000 വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. മേജറായിട്ട് വരുന്ന ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന സപ്പോർട്ട് $19,500 ആണ്. അതാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് $20,300 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു $20,300 ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് $20,800 to $23,000 വരെ പോകാനുള്ള നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ് എടുത്തിട്ടുണ്ട്. വേറൊന്നിനുമല്ല, നമ്മുടെ ആ ഒരു സ്വട്ടാക്കിന് ഇപ്പോൾ നമുക്ക് കുറേ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കറണ്ടായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം $0.47 ആണ്. അപ്പോൾ കുറേ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തുകൊണ്ടും അവർ വിഡ്രോ ഇനേബിൾ ചെയ്തുകൊണ്ടും ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവരും ആ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റും ഇപ്പോൾ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫെൽ ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-7 days ഒക്കെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം $0.09 വരെ 7 days പോയി. പിന്നെ ഒരു ക്രാഷാണ് വന്നത്. പിന്നെ നമുക്ക് 1 month എടുത്ത് നോക്കണമെങ്കിൽ തന്നെ ഒരു സ്റ്റേബിൾ 1 month ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഹോബി എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂക്കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, gate.io ഉണ്ട്, FTXിലുണ്ട്, BitBNXിലുണ്ട്, OKXിലുണ്ട്, ബിറ്റ്ഫിനിക്സിലുണ്ട്, അങ്ങനെ MEXിലുണ്ട്, എല്ലാ എക്സ്ചേഞ്ചിലും ബൈബിറ്റിലും ഉണ്ട്. നമുക്ക് നല്ല നല്ല എക്സ്ചേഞ്ചസ് എല്ലാത്തിലും ഇപ്പോൾ ഈ ഒരു സ്വെറ്റ് ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബിനാൻസിലും കൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു പമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു എക്സ്ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഞാനിപ്പോൾ ഫോൺ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ടേൺ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റെപ്പ് മാറുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഒരു ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ടോക്കൺ വാക്കിംഗ് സ്റ്റെപ്പ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ അടുത്ത സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് മെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം. ഇപ്പോൾ കുറേ യൂസേഴ്സ് കൂടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് OTP വരാൻ ചെറിയൊരു ഡിലേ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ മെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്ത സമയത്ത് നമുക്ക് OTP വരാൻ ചെറിയ ലാഗ് വന്നു. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ആപ്പിൾ ID വെച്ചിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാം. അഥവാ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഫോൺ നമ്പർ വെച്ച് ഒന്ന് ട്രൈ ചെയ്യുക. OTP വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ നേരെ ഈ ഒരു ഹോം സ്ക്രീനിലോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നമുക്ക് ബാലൻസ് കാണാൻ പറ്റും, 3.60 സ്വെറ്റ് ടോക്കൺ. ഇനിയിപ്പോൾ നമുക്ക് താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വെറ്റ് ടോക്കൺ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിന് ഏകദേശം 5,000 സ്വെറ്റ് ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 ആമസോൺ വൗച്ചർ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്തെടുക്കാൻ പറ്റും. ടൈം ടു റെഡീം ഏകദേശം 48 hours തന്നെ നിങ്ങൾക്ക് അത് റെഡീമും ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സ്വാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറണ്ടായിട്ട് ആ ഒരു സ്വെറ്റ് ടോക്കൺ ഇല്ല.
അപ്പോൾ യു ഹാവ് നോട്ട് ഇനഫ് സ്വെറ്റ് കോയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രത്തോളം സ്വെറ്റ് കോയിൻ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ടേക്ക് വരാം. ഇവിടെ വാലറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ വാലറ്റ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ സ്വെറ്റ് വാലറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതേപോലത്തെ ഒരു പേജിലോട്ടേക്കും വരാം, സ്വെറ്റ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന സ്വെറ്റ് ടോക്കണൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാലറ്റ് ആക്സസ് ചെയ്തിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വാലറ്റും നമ്മുടെ സ്വെറ്റിൻ്റെ അപ്ലിക്കേഷനും കൂടെ നമുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടോക്കൺസ് ഈ ഒരു വാക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ അതൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു വാലറ്റിലോട്ടേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരെ. ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് സ്വെറ്റ് കോയിൻ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ഓപ്റ്റ് ഇൻ ടു ക്രിപ്റ്റോ, അതായത് നമുക്കൊണ്ട് ആക്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിൽ ഓപ്റ്റ് ഇൻ ടു ക്രിപ്റ്റോ പഠിക്കാം. അതിനുശേഷം നമ്മളെ കൊണ്ട് നെക്സ്റ്റ് കൊടുക്കാൻ പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഗെറ്റ് യുവർ വാലറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക, ഗെറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിലിലോട്ടേക്ക് ഒരു മെയിൽ വെരിഫിക്കേഷൻ കൂടെ വരും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു മെയിൽ വെരിഫിക്കേഷൻ കൂടെ ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ആ ഒരു മെയിൽ വെരിഫിക്കേഷൻ കൂടെ കൺഫേം ചെയ്താൽ നമ്മുടെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, നിങ്ങൾ ആ ഒരു വാലറ്റിലോട്ടേക്ക് ആക്സസ് ആവും. അപ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ യുവർ വാലറ്റ് ഹാസ് ബീൻ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടെ വരും. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനിയപ്പോൾ നിങ്ങൾ നടന്ന് എത്ര ടോക്കൺസ് ഏൺ ചെയ്യുന്നു ആ ഒരു ഏൺ ചെയ്ത ടോക്കൺസ് ഫുള്ള് നമ്മുടെ ഈ ഒരു വാലറ്റിലോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവും. അത് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് സഡനായിട്ട് ക്രാഷ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്ര പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 ടോക്കൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു 50 ടോക്കൺസ് അങ്ങനെ എന്തോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ വിഡ്രോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി 3 ആഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഏണിംഗ് സമ്മറി എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഏകദേശം 3.60 സ്വെറ്റ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആഡ് കണ്ട അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഇൻവൈറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആഡ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ സ്വെറ്റ് ടോക്കൺ ക്ലെയിം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്ലെയിം ക്ലിക്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ആഡ് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ് അത്രത്തോളം വരുള്ളൂ, അതിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പിന്നർ പോലെ ആയിരിക്കും. ആ ഒരു സ്പിന്നിൽ ഇങ്ങനെ 0.1 to 100 സെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് വരും. ആ ഒരു സെറ്റ് ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 0.8 സെറ്റ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തേയിൽ 0.1, പിന്നെ തേയിൽ 3.5, പിന്നെ തേയിൽ 0.8. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം കൂടെ ടോട്ടൽ നമുക്ക് ഏകദേശം 4.40 സെറ്റ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ന് പറയുമ്പോൾ വാക്ക് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 സ്റ്റെപ്പിന് ഇവിടെ തന്നെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, 1000 സ്റ്റെപ്സ് ജനറേറ്റഡ് 1 സ്വെറ്റ് കോയിൻ. അപ്പോൾ 5% അവരുടെ പ്രോസസിങ് ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1000 സ്റ്റെപ്സ് നടക്കുന്ന സമയത്ത് 1 സ്വെറ്റ് കോയിൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ആഡ് കണ്ടിട്ട് ഏകദേശം 4.4 സ്വെറ്റ് കോയിനും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് മാക്സിമം നടക്കാം. ആ ഒരു 10,000 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 10 സെറ്റ് കോയിൻ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു ആഡ് കണ്ടിട്ട് ഒരു 3 to 4 സ്വെറ്റ് കോയിൻ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു 14 സ്വെറ്റ് കോയിൻ ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രൈസ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 സ്വെറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് വെച്ചിട്ട് ഓക്കെ നിങ്ങൾക്കൊരു 0.67 ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ നടക്കുന്ന സമയത്ത് ഫോൺ പോക്കറ്റിൽ മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ നിങ്ങൾ പ്രൊസീജിയർ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 0.67 ഏൺ ചെയ്യാൻ പറ്റും. $0.67 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 50 rupees അടുത്ത് വരുന്നുണ്ട്. നിങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു 50 rupees ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 5 ടോക്കൺസും കൂടെ നിങ്ങൾക്ക് ഇതിൽ അഡീഷണലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വിത്ത് നോ വർക്ക് നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഫോൺ പോക്കറ്റിലിടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണിത്. അപ്പോൾ വേറെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വിഡ്രോയും നമുക്ക് ഇപ്പോൾ ഇനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഡ്രോ ചെയ്ത് നമുക്ക് നല്ലൊരു ഇൻകം ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബിനാൻസിൽ കൂടെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് ഒന്നുകൂടെ പമ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ പറ്റുന്ന ടൈമിൽ മാക്സിമം നിങ്ങൾ സ്വെറ്റ് കോയിൻസ് കളക്ട് ചെയ്ത് വെക്കാം. ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു സ്വെറ്റ് ടോക്കൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സമയം വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോഴത്തെ അടിപൊളി വീഡിയോ ഉണ്ടല്ലേ. ഗുഡ് ബൈ.